അയാളുടെ കണ്ഠനാളത്തിലാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. ഒപ്പം വേദനയോടെ അയാൾ തിരിച്ചറിയുന്നു, കടുത്ത കരൾ രോഗവും അയാളെ ബാധിച്ചിരിക്കുന്നു. പതുക്കെ പതുക്കെ അയാളുടെ ബിസിനസ് തകർന്നു. അയാളെ വാഴ്ത്തിയവരൊക്കെ പതുക്കെ പതുക്കെ അയാളെ ഒഴിഞ്ഞു തുടങ്ങി. കൂടെ കൂട്ടിയ സഹധർമ്മിണിയും ഒരു ദിനം വിട്ടുപോയി. ഒടുവിൽ ഒരു വലിയ വീട്ടിൽ അയാളും അമ്മയും മാത്രമായി. അമ്മയും രോഗിയാണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അയാൾ നിലവിളിക്കുകയാണ് ഓരോ ദിവസവും. കാഴ്ചക്കാർ കുറഞ്ഞുകൊണ്ടിരുന്നു. സഹതാപം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പോസിറ്റീവായ ഹാപ്പിനെസ് ആണ്. എനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ ആ കിടപ്പിൽ ഒറ്റയ്ക്കായി. രോഗിണിയായ അമ്മ അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. അയാളെ പൊക്കിയെടുത്ത് ആവശ്യമായ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാൻ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അയാൾക്കറിയാം അമ്മയ്ക്കത് പറ്റുന്നില്ല, അമ്മയ്ക്ക് തന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ. അയാൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അനായാസേന മരണത്തിനായി, സ്വച്ഛന്ത മരണത്തിനായി. തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുവാൻ വരുന്ന പാലിയേറ്റീവ് യൂണിറ്റിനോട് അയാൾ പറഞ്ഞു, എന്തെങ്കിലും വഴിയുണ്ടോ എന്നെ ഒന്ന് കൊന്നു തരുവാൻ? കാരണം വേദന അത്രയ്ക്ക് തീഷ്ണമായിരുന്നു. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേദനയുടെ ഏറ്റവും ഒരു പാരതമ്യ അവസ്ഥയിൽ ഒരു ഇസ്തിരിപ്പെട്ടി ചൂടാക്കി തൻ്റെ നെഞ്ചത്ത് വെച്ചാൽ പോലും ആ തിളച്ച് പൊള്ളുന്ന വേദന പോലും അയാൾക്ക് തൻ്റെ യഥാർത്ഥ വേദനയ്ക്ക് പകരമാകുന്നില്ല. ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും വേദന ഇങ്ങനെ കാർന്നു തിന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന ഓരോ ഇഞ്ചക്ഷൻസുകളും ഓരോ മരുന്നുകളും അയാളുടെ വേദനയെ കുറയ്ക്കുന്നില്ല. അയാൾക്കറിയാവുന്ന ദൈവങ്ങളോടൊക്കെ അയാൾ പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് കൊന്നു തരുമോ, എന്നെ ഒന്ന് കൊന്നു തരുമോ. ഇവിടെയാണ് മേഴ്സി കില്ലിംഗ് അഥവാ യൂത്തൻഷ്യ എന്ന വാക്കിന്റെ പ്രസക്തി. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ എതിരാണ് യൂത്തൻഷ്യ അഥവാ മേഴ്സി കില്ലിങ്ങിന്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരാളെ കൊല്ലുവാൻ നമുക്ക് അധികാരമില്ല ഏതവസ്ഥയിലായാലും. എസ്പെഷ്യലി മെഡിക്കൽ സയൻസ് പറയുന്നത് രോഗിയെ കൊല്ലുവാനല്ല ഡോക്ടർ, രക്ഷിക്കുവാനാണ്. അതായത് ഒരു യൂത്തൻഷ്യ മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഹോമിസൈഡ് ആണെന്നാണ് മിക്ക രാജ്യങ്ങളുടെയും കണ്ടെത്തൽ. സത്യത്തിൽ അതൊരു രക്ഷപ്പെടുത്തലല്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതിയോട് എന്നെ ഒന്ന് കൊന്നു തരൂ, എനിക്ക് ഒരു ദയാവധം തരൂ എന്ന് പറഞ്ഞത് അരുണ രാമചന്ദ്ര ബാഗ് എന്ന പെൺകുട്ടിയാണ്. 1918 ജനിച്ച ഈ പെൺകുട്ടി 2015 ലോകത്തോട് വിടവാങ്ങി. മേഴ്സി കില്ലിംഗിനല്ല, ഒരു ഹോസ്പിറ്റൽ, മുംബൈയിൽ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്ന ആ പെൺകുട്ടിയെ ഫിസിക്കലി സെക്ഷുവലി അസാൾട്ട് ചെയ്ത ഒരു മൃഗീയ മനുഷ്യൻ, ആ മനുഷ്യന്റെ അസാൾട്ടിൽ അവൾ കിടപ്പിലായി. ഒരേ കിടപ്പിൽ 41 വർഷങ്ങൾ. എല്ലാം അവിടെ തന്നെയാണ്, എല്ലാ കർമ്മങ്ങളും. മരണത്തെ അവൾ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചു എന്നല്ല, അത്യാഗ്രഹമുണ്ടായി. അവൾ കോടതിയോട് പറഞ്ഞു, എന്നെ കൊന്നു തന്നൂടെ. പക്ഷെ ദയയില്ലാത്ത കോടതി അത് അനുവദിച്ചില്ല. കാരണം ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്. ഒരാളെ കൊല്ലുവാൻ നിയമത്തിന് അധികാരമില്ല. ആകെയുള്ള അധികാരം കുറ്റം ചെയ്യുന്നവനെ കൊല്ലുവാനാണ്. ഒരാളെ കൊന്നുകഴിഞ്ഞാൽ, നിങ്ങൾ മൃഗീയമായിട്ട് കൊന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമം നിങ്ങളെ ശിക്ഷിക്കും. പക്ഷെ കിടപ്പ് രോഗികൾക്ക് എങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിയും? അതെ, അവിടെ പോലും ആ രോഗിക്ക് ദയ കിട്ടുന്നില്ല. ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നമുക്കറിയാം, ഡെത്ത് സെന്റൻസ് ഹാങ്കിങ്. ഇത് കിട്ടണമെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദി റെയർ ആയിട്ടൊരു ഒരു കൊലപാതകം, അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടൊരു സംഭവം ചെയ്യണം. എങ്കിൽ തീർച്ചയായിട്ടും നിയമം നിങ്ങളെ കൊല്ലും. അതിനുപോലും ഒരുപാട് നൂലാമാലകളുണ്ട്. പക്ഷേ സ്വയം എന്നെ കൊല്ലുവാൻ, എനിക്കിനി വയ്യ, എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന മനുഷ്യരെ കൊല്ലുവാൻ, അല്ലെങ്കിൽ അവർക്ക് ആ ദയാവധം നൽകുവാൻ നമ്മുടെ നിയമത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കുറ്റം പറയാൻ പറ്റില്ല. ഏതൊരു അവസ്ഥയിലെങ്കിലും ആ രോഗിക്ക് തിരിച്ചു വഴിയാൻ പറ്റിയാൽ ആ കൊലപാതകം എന്നും ഒരു പ്രശ്നമാകുമെന്ന് സമൂഹം ചിന്തിക്കുന്നു. തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കിടപ്പ്, വേദനയുള്ള ആ കിടപ്പ് ആ രോഗി മാത്രമല്ല, അയാളുടെ ഡിപ്പെൻഡൻസ് എല്ലാവരും ബാധിക്കുകയാണ്. ഒരു കുടുംബത്തിലെ ഒരാൾ രോഗഗ്രസ്തനായി കിടപ്പിൽ കിടന്നാൽ അതോടുകൂടി ആ കുടുംബം തന്നെ തീരുകയാണ്. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ പിന്നീട് നരകിച്ച് നരകിച്ച് പുഴുവെടുത്ത് മരിച്ചു. അയാളുടെ എല്ലാ സ്വത്തും പോയി. അമ്മയും കുറച്ചു നാൾക്ക് ശേഷം പോയി. നരകയാതന എന്ന് പറയുന്നതാണ് ഓരോ കിടപ്പ് രോഗിയുടെയും, ഈ വേദനയുള്ള കിടപ്പ് രോഗികൾ. ഞാൻ സാധാരണ കിടപ്പ് രോഗികളെ കുറിച്ച് പറയുകയല്ല, വേദനയുടെ ഏറ്റവും പാരമ്യ അവസ്ഥയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചില രാജ്യങ്ങളിലെങ്കിലും മേഴ്സി കില്ലിംഗ് അഥവാ യൂത്തൻഷ്യ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്.
ഇതിന് ഒരുപാട് കാറ്റഗറീസൊക്കെ ഉണ്ട്. വോളണ്ടിയറി, നോൺ വോളണ്ടിയറി, ഇൻവോളണ്ടിയറി, പാസീവ്, ആക്റ്റീവ് എന്നൊക്കെ പറയാം. വോളണ്ടിയറി എന്നാൽ സ്വയം ഞാൻ പറയുകയാണ്, മെഡിക്കൽ സയൻസിൻ്റെ സഹായത്തോടുകൂടി എന്നെ ഒന്ന് തീർത്തു തരൂ, എന്നെ ഒന്ന് കൊന്നു തരൂ, എനിക്ക് ദയ തരൂ, എനിക്ക് ദയാവധം തരൂ എന്ന് പറയുന്നതാണ്. രണ്ടാമത് പറഞ്ഞ് നമുക്കറിയാം, നോൺ വോളണ്ടിയറി, കിടപ്പ് രോഗിക്ക് സംസാരിക്കുവാൻ കഴിയില്ല, അബോധാവസ്ഥയാണ്. ഇത്തരം അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ശ്വാസം കൊടുത്തിട്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ വിത്ത് ദ പെർമിഷൻ ഓഫ് ദി പേഷ്യൻസ് റിലേറ്റീവ്സ് ആ ഒരു വെന്റിലേറ്റർ മാറ്റുന്നതോടുകൂടി അയാൾ ഭൂമിയിൽ നിന്ന് പ്രത്യക്ഷമാവും. അതൊരു നോൺ വോളണ്ടിയറിയാണ്. കിടക്കുന്ന രോഗി അബോധാവസ്ഥയിലാണ്, അയാൾക്ക് പെർമിഷൻ കൊടുക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ല, അത് മറ്റുള്ളവരാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇൻവോളണ്ടിയറി അങ്ങനെയല്ല, എഗൈൻസ്റ്റ് ദി വില്ലാണ്. എന്നെ കൊല്ലണ്ട എന്ന് തീരുമാനിക്കുന്നത് രോഗികളുടെ രോഗിയുടെ ഇഷ്ടപ്രകാരമല്ലാതെ ബന്ധുക്കളുടെ ഇഷ്ടപ്രകാരം ചിലപ്പോൾ അങ്ങനെ കൊന്ന കേസുകളും ഉണ്ട്. ഒന്നും പുറലോകം അറിയുന്നില്ല. അത് മാത്രം, ഇതിൽ ആക്റ്റീവുമുണ്ട്, പാസീവുമുണ്ട്. പാസീവ് നമുക്കറിയാം, ഒരു രോഗി ജീവിക്കുവാൻ നേരത്തെ പറഞ്ഞ വെന്റിലേറ്ററിന്റെ സഹായം വേണം. ആ സഹായം, ആ ഒരു സംഭവം തടഞ്ഞു വെക്കുക, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് തടഞ്ഞു വെക്കുന്നതിലൂടെ നാച്ചുറലി ആ സഹായം കിട്ടാതെ വരുമ്പോൾ രോഗി ഇല്ലാതാവുന്ന അവസ്ഥയാണ് പാസീവായിട്ടുള്ള ഈ പറഞ്ഞ യുതൻഷ്യ. പലപ്പോഴും നമുക്കറിയാം, ഒരുപാട് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ ഉറപ്പില്ല എന്ന് പറഞ്ഞ വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം കിടക്കുന്ന രോഗികളെ അങ്ങനെ വിത്ത് ദ പെർമിഷൻ ഓഫ് റിലേറ്റീവ്സ് ചെയ്യാറുണ്ട്. ആക്റ്റീവ് അങ്ങനെയല്ല. രോഗി പറയുകയാണ് എനിക്കിനി വയ്യ എന്ന് പറയുന്ന അവസ്ഥയിൽ ലെത്തൽ ഇഞ്ചെക്ഷൻസ് അങ്ങനെയുള്ള മെഡിസിൻസിൽ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് ഡോക്ടർ തന്നെ രോഗിയെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ്. സത്യത്തിൽ അത്തരത്തിൽ മരണത്തെ ആഗ്രഹിക്കുന്ന രോഗി മരിക്കുമ്പോൾ ദൈവത്തെ പോലെ ആയിരിക്കാം ആ ഡോക്ടറെ കാണുക എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് പറയുവാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാനാളല്ല. കാരണം നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രസംപ്ഷൻ ഇതാണ്, ഏത് രോഗിയും എപ്പോഴെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരായിട്ട് രാജ്യങ്ങൾ നിൽക്കുവാൻ കാരണം. പക്ഷേ രക്ഷപ്പെട്ടവർ ഇല്ല എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടിരുന്നിടത്തൊക്കെ അങ്ങനെ നരകിച്ച് തീർന്ന കഥകളാണ്. ശരശിയിൽ കിടക്കുന്ന ധൃതരാഷ്ട്രർക്ക് തീരുമാനിക്കാം എപ്പോൾ മരിക്കണമെന്ന്. കാരണം അയാൾക്ക് സ്വച്ഛന്ദ മൃത്യുവിൻ്റെ അല്ലെങ്കിൽ അനായാസേന മരണത്തിൻ്റെ വരമുണ്ട്. പക്ഷേ ക്യാൻസർ ബാധിച്ച്, കരൾ രോഗം ബാധിച്ച്, വേദനയുടെ തീക്ഷ്ണതയിൽ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യന് ഇത്തരം വരം നൽകാൻ ദൈവങ്ങളില്ല. അത്തരം ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ നേരത്തെ അങ്ങ് വിളിച്ചേരും. വേദന എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഒരു ചെറിയ രോഗം വന്നാൽ പോലും നമുക്കറിയാം വേദന. ആരോഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്വയം ഇല്ലാതാകുവാൻ സൂയിസൈഡ് എന്ന പരിപാടിയുണ്ട്. പക്ഷെ അത് ഒരു കിടപ്പ് രോഗിയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമില്ല. കാരണം പരസഹായത്തിലാണ് അയാൾ ഉയരുന്നത് തന്നെ. ജീവിതമേറെ നരകമായി മാറുന്ന ഒരു നിമിഷമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈയിടയ്ക്ക് കരിവന്നൂർ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാൾ, 83-കാരൻ, കോടതിയെ സമീപിച്ചു. എനിക്ക് മേഴ്സി കില്ലിംഗ് വേണം. കാരണം അയാൾ രോഗം മൂലമല്ല, അയാളുടെ പണം ബാങ്കിലിട്ടു, പണമെല്ലാം പോയി, അയാൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന അവസ്ഥയിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അയാളുടെ വേദനകൾ കൊണ്ട്, അയാളുടെ മനസ്സിൻ്റെ വേദനകൾ കൊണ്ട്, അയാളുടെ ജീവിത പ്രയാസങ്ങൾ കൊണ്ടാണ് അങ്ങനെ പോയിരിക്കുന്നത്. പക്ഷെ അയാൾക്കറിയില്ലല്ലോ, ഇതിനേക്കാളെ 1000 മടങ്ങ് ഈ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ ആവശ്യപ്പെട്ടിട്ട് കൂടിയും മേഴ്സി കില്ലിംഗ് നമ്മുടെ നാട്ടിൽ അനുവദനീയമല്ല. നമ്മുടെ നാട്ടിലെന്നല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലും അനുവദനീയമല്ല. മനുഷ്യനെ ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും വേദനയുടെ തീഷ്ണത. കാരണം വേദന പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. ഏതായാലും ലോകത്തെ നിയമങ്ങൾ മാറട്ടെ, വേദന ഒരുപാട് തിന്ന് നരകിച്ച് ജീവിക്കുന്നവരെ ചത്തതിനൊക്കുമേ ജീവിക്കലും എന്ന അവസ്ഥയിൽ കിടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ രാജ്യങ്ങളും ഭരണാധികാരികളും ചിന്തിക്കട്ടെ. എന്നുവെച്ചാൽ ഇത് ഒരു മനുഷ്യനെ കൊല്ലുവാനുള്ള ഒരു എളുപ്പ വഴിയായി മാറരുത്. പലപ്പോഴും നിയമം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം രോഗിയേക്കാളേറെ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇയാളെ മടുത്തു പോകും. എങ്ങനെയെങ്കിലും ഇയാളൊന്നും മരിച്ചു കിട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അവർക്ക് അതൊരു എളുപ്പ വഴി ആകരുത് എന്നതുകൊണ്ടായിരിക്കാം നിയമം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത്, വേദനയുടെ ഏറ്റവും തീഷ്ണമായ അവസ്ഥയിൽ, ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടില്ലാന്ന അവസ്ഥയിൽ പോകുന്നതല്ലേ നല്ലത്? അവർക്ക് ദയ നൽകണം. ദയാവധം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ചകൾ തുടങ്ങട്ടെ.